ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ്. ദ ഗേൾ ഹൂ സ്പ്രെഡ്സ് ലൈറ്റ്. എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് സമയം അനുവദിക്കുന്നില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ അതിനകത്തുള്ള ചില വരികൾ, മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ ചില വരികൾ വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പ്രകാശം പരത്തുന്ന പെൺകുട്ടിയിലേക്ക് പോകാം. ഈ ഒരു കഥ ജസ്റ്റ് ഒരു വൺ ലൈനിൽ പറയുകയാണെങ്കിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധവും പ്രശ്നങ്ങളും എല്ലാം കാരണം മരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു സിനിമ കാണാനായിട്ട് പോകുന്നു. അവിടെ വെച്ച് ആ സിനിമ തിയേറ്ററിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ കാണുകയും, അതായത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏജ്ഡായിട്ടുള്ള കുട്ടിയായിരിക്കും, അയാളോട് ഇയാൾക്ക് ഇഷ്ടം തോന്നിക്കാണും പ്രണയം തോന്നിക്കാണും, അതൊന്നും അല്ല സംഭവം. പുള്ളിക്കാരൻ ആ പെൺകുട്ടിയെ പരിചയപ്പെടുമ്പോൾ ആ പെൺകുട്ടി മുഖാന്തരം പുള്ളിക്കാരൻ എങ്ങനെ ജീവിതത്തിലോട്ട് കടന്നു വരികയാണ് തിരിച്ച്. മനസ്സിലായോ? ഇതാണ് കഥ. ഇതിൻ്റെ ഓതറായ ടി പത്മനാഭൻ എന്ന് പറയുന്ന റൈറ്റർ, പുള്ളിയുടെ ചെറുപ്രായത്തിൽ തന്നെ പുള്ളിയുടെ അച്ഛനെ പുള്ളിക്ക് നഷ്ടാവുകയാണ്. ഓക്കെ, ഹി ലോസ്റ്റ് ഹിസ് ഫാദർ വെൻ ഹി വാസ് ഓൺലി എ ഫ്യൂ മന്ത്സ് ഓൾഡ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് കംപ്ലീറ്റ്ലി എന്തായിരിക്കും, ഒരു ഒരു നഷ്ടമാണ്. മനസ്സിലായോ? ഒരു നഷ്ടബോധത്തോടു കൂടി ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു കഥയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എഴുതുന്ന കഥ, ഇപ്പം ഞാനായാലും ഒരു സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ അതിനകത്ത് എവിടെയൊക്കെയോ റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്ന ആ ചെറുപ്പക്കാരൻ അവൻ്റെ ലൈഫിൽ ഒറ്റപ്പെടലല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. വരിവരിയായി നിൽക്കുന്ന കാറ്റാടി മരങ്ങളിൽ ഒന്നിൻ്റെ ചുവട്ടിലാണ് ഞാനിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കോട്ടയാണ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറമേലാണ് കോട്ട. ആര് പണിതുവെന്നോ എപ്പോൾ പണിതുവെന്നോ ഒന്നും എനിക്ക് നിശ്ചയമില്ല. ഒരുപക്ഷെ ഈ ഭൂമി ഉണ്ടായ കാലം മുതൽക്കേ ഈ കോട്ടയും ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇന്നും അങ്ങനെ തോന്നുന്നു. സ്വാഭാവികം, കാരണം വിജനതയിലേക്ക് വായി നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളെ ഈ ചെറുപ്പക്കാരനും തോന്നുന്നുള്ളൂ. ഓർമ്മ വച്ച നാൾ മുതൽക്കേ ഞാൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അനുഭവങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡവും പേറി ജീവിതത്തിൻ്റെ ദുസ്സഹമായ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. പല നാടുകളും കണ്ടു, പലരുമായി ഇടപഴകി, പക്ഷേ അസ്വസ്ഥമായ എൻ്റെ മനസ്സിന് സമാധാനം ലഭിച്ചുവോ? ഇല്ല. എങ്കിലും ഈ പഴയ നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ എന്തെന്നില്ലാത്തൊരാശ്വാസം എനിക്ക് ലഭിക്കാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ വിട്ടുപിരിഞ്ഞ എൻ്റെ അമ്മയാണ് ഈ നഗരം. ഇവിടുത്തെ ഇടുങ്ങിയ തെരുവുകളും വലിയ മൈതാനവും അമ്പലവും പള്ളിയും എല്ലാത്തിനും ഉപരിയായി ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയും എൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ മൺതരിയും എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവിടെ വച്ചാണ് ഞാൻ ഒരു കൊല്ലം മുമ്പ് ഒരു പുതിയ മനുഷ്യനായത്. മറയാൻ പോകുന്ന സൂര്യൻ്റെ രശ്മികൾ കാറ്റാടിയുടെ തൂങ്ങിക്കിടക്കുന്ന ചില്ലകളിലൂടെ കടന്നു വരുമ്പോൾ ആളുകൾ കടൽക്കരയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരിൽ അധികവും പ്രായം കൂടിയവരായിരുന്നു താനും. മഞ്ഞു വീഴുന്നതിന് മുമ്പേ വീട്ടിലെത്തണമെന്ന നിർബന്ധത്തോടെയാണ് അവർ നടന്നിരുന്നത്. കഴുത്തിൽ മഫ്ലർ ചുറ്റിക്കെട്ടി വലിയ ചൂരൽ വടികൾ ചുഴറ്റിക്കൊണ്ട് അവർ എന്നെ കടന്നുപോയി. ചെറുപ്പക്കാർക്ക് ഒരു ബത്തപ്പാടും കണ്ടില്ല. കൈ കോർത്തു പിടിച്ച് തോളോട് തോളുരുമിയും അവർ പതുക്കെ നടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ഇരുട്ട് വേഗം പരക്കുന്നില്ല എന്ന വിഷാദമേ അവർക്കുള്ളൂ എന്ന് എനിക്ക് തോന്നി. അവരാരും എന്നെ ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ അവരെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം മനസ്സിലാക്കുക, നമ്മളും ഇതേപോലെ വിഷമിച്ച് വല്ലാത്തൊരു പരുവത്തിനിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട് ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കും തോന്നുന്നതാണ്. ആ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ഓരോ മണൽത്തരി പോലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരും. ആ എന്തെന്ന് അറിയാമോ? നമ്മുടെ മൈൻഡ് ആ ഒരു മെൻറ്റാലിറ്റിയിലിരിക്കുകയാണ്. മനസ്സിലായോ? കുറേ മുമ്പായിരുന്നുവെങ്കിൽ ഞാൻ അവരെ നോക്കി അസൂയപ്പെട്ടേനെ, ഒരു നെടുവീർപ്പോടെ പറഞ്ഞെന്നും വരും. ആഹ്ലാദിക്കാൻ മാത്രം പിറന്ന ഭാഗ്യശാലികൾ, ആഹ്ലാദം എനിക്ക് ചിരി വരുന്നു. കാരണമുണ്ട്, എനിക്കറിയാം. അവരിൽ വലിയൊരു ഭാഗം ആഹ്ലാദിക്കാൻ കഴിയാത്തവരാണെന്ന്. കൃത്രിമമായ ഒരാവരണം അണിഞ്ഞുകൊണ്ട് അവരെവിടൊക്കെയോ ഒഴുകിപ്പോവുകയാണ്. ആത്മവഞ്ചനയുടെ ഏതു വൈതരണിയിലേക്കോ. ഒന്നിനോടും അവർ ബന്ധം സ്ഥാപിക്കുന്നില്ല, ഒന്നിനോടും ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. മനുഷ്യൻ്റെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. പണ്ട് പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എങ്കിലും അന്നൊന്നും അവ അഴിച്ചു നീക്കാൻ കഴിയുന്ന കുരുക്കുകളാണെന്ന് മനസ്സിലായിരുന്നില്ല.
മനോഹരമായിട്ടുള്ള ഒരു വരിയ കേട്ടോ അത്. ഇന്ന് എനിക്ക് മനസ്സിലായോ, ഞാൻ സ്വയം ചോദിച്ചു, എൻ്റെ സ്വന്തം കുരുക്കുകൾ ഞാൻ അഴിച്ചു നീക്കിക്കഴിഞ്ഞുവോ, അതായത് എൻ്റെ ആ ബന്ധങ്ങൾ അത് ഞാൻ അഴിച്ചു നീക്കിക്കഴിഞ്ഞുവോ. ഹൃദയത്തിലെ പഴയ മുറിവ് വീണ്ടും പൊട്ടി ചോര കിനിയുവാൻ തുടങ്ങി. ഊവ, അത്ര മനോഹരമായിട്ടുള്ള വയസ്സ് അസ്വസ്ഥമാവുകയാണ്. സ്വാഭാവികം, കാരണം പുള്ളിയിരിക്കുന്ന കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ആരോ പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടി, ഞാൻ അത്ഭുതപ്പെട്ടില്ല. അവളെ ഞാൻ എപ്പോഴും എവിടെയും പ്രതീക്ഷിക്കാറുണ്ട്. ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു കൊള്ളിമീൻ പോലെ അവൾ പെട്ടെന്ന് മിന്നി മറയുകയാണുണ്ടായത്. മായാത്ത ഓർമ്മയായി അവൾ അവശേഷിക്കുകയും ചെയ്തു. എൻ്റെ ആത്മാവിൽ എന്നു തന്നെ പറയട്ടെ, അവളെ ഞാൻ വീണ്ടും കാണുകയാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ അണുവും ത്രസിച്ചു. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈശ്വര, ഇയാൾക്ക് ആ പെൺകുട്ടിയോട് പ്രണയമാണോ? ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചായിരുന്നു. അത് തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അവളുടെ കൂടെ അവളുടെ അനുജത്തിയും അനുജനും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കൂട്ടി പൂഴി വിരിച്ച നടപ്പാതയിലൂടെ അവൾ നടന്നു വരികയാണ്. പാവാടയ്ക്ക് പുറമെ റെയിൻബോ ജോർജറ്റിൻ്റെ ഒരു ദാവണി കൂടി അവൾ ചുറ്റിയിരുന്നു. അവൾ അല്പം വലുതായിട്ടുണ്ട്. ആ പയ്യൻ ചരടിൽ കെട്ടിയ ഒരു തകര വിമാനം ഉറക്കെ കറക്കിക്കൊണ്ടിരിക്കുന്നു. എന്തോ പറഞ്ഞ് അവൾ ഉറക്കെ ചിരിച്ചു. വല്ല തമാശയുമായിരിക്കാം. അവരുടെ ലോകത്തിൽ തമാശയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. എൻ്റെ മുമ്പിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ അവളെ നല്ലപോലെ കണ്ടു. വിശുദ്ധിയുടെ കണ്ണാടിയായിരുന്നു ആ മുഖം. അതെങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. സന്ധ്യയുടെ നേരിയ വെളിച്ചത്തിൽ ആ മരച്ചുവട്ടിൽ ഒരു ശിലാപ്രതിമയെ പോലെ ഇരിക്കുന്ന എന്നെ കാണുമ്പോൾ അവൾ ഭയപ്പെട്ടു പോകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നെ അവൾ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല, അവൾ എന്നെ നോക്കും, അത്ര തന്നെ. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ പ്രതീക്ഷ ശരിയായി. അവൾ എന്നെ നോക്കി. ഭയം കൊണ്ട് ചൂളിപ്പോകുന്നതിന് പകരം ആ കുട്ടി പുഞ്ചിരിച്ചു. അവൾ പേടിച്ചില്ല. എന്തിനാണ് പേടിക്കുന്നത്? ഞാനൊരു മനുഷ്യനല്ലേ? പക്ഷേ എത്ര പേർ അതറിയുന്നുണ്ട്. അതവേ, മനോഹരമായ ആ മുഖം അപ്പോൾ കൂടുതൽ മനോഹരമായി. എന്തുകൊണ്ടോ എൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അതിർ കവിഞ്ഞ ആനന്ദ നിമിത്തമായിരിക്കാം. അവൾക്ക് എന്നെ മനസ്സിലായോ എന്തോ. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. കണ്ണാടിയുടെ ചില്ലുകൾക്കിടയിലൂടെ ചൂളം വിളിക്കുന്ന കാറ്റും കോട്ടയുടെ പാറക്കെട്ടിൽ വന്നടിക്കുന്ന തിരയും ആ പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി ആവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അന്തിച്ചുകപ്പ് പൂർണ്ണമായി മായുകയും ആകാശത്തിൻ്റെ കോണിൽ ഏതാനും നക്ഷത്രങ്ങൾ തെളിയുകയും ചെയ്തു. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റതേയില്ല. അഞ്ഞണിഞ്ഞ പർവ്വതത്തിൻ്റെ ചരിവിൽ ധ്യാനലീനനായി ഇരിക്കുന്ന ഒരു യോഗിയെപ്പോലെ ഞാൻ ഈ മരച്ചുവട്ടിലിരുന്നു. പിടിച്ച അന്തരീക്ഷം, ഇരുട്ടെങ്ങും വിങ്ങി നിൽക്കുന്ന മൂകത, കടൽ പോലും തെല്ലടങ്ങിയിരിക്കുകയാണ്. പുള്ളിയുടെ മെൻറ്റാലിറ്റിയാണ് ഈ പറയുന്നത്. ഒന്നുമില്ല, പുള്ളി ഇത്രയും നേരം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുള്ളി ഒരു പ്ലേസിൽ ഇരുന്ന് ചിന്തിക്കുകയാണ്. മനസ്സിലായോ? ഒരിക്കലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും പുള്ളി ശ്രദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ മനോനില ഇപ്പം അങ്ങനെയാണ്. ആ പെൺകുട്ടിയെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഓർത്തു. നിഗൂഢമായ ഒരു ഉദ്ദേശവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചുകൊണ്ട് ഇവിടുത്തെ തെരുവുകളിലൂടെ ഞാൻ അലയുകയായിരുന്നു. എന്നെ സ്നേഹിച്ചിരുന്ന ഏതാനും ചിലരെ രാവിലെ തന്നെ ചെന്ന് കണ്ടു. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. എൻ്റെ പെരുമാറ്റം അവരെ അമ്പരപ്പിച്ചെന്ന് തോന്നുന്നു. അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ കണ്ടുപോകാൻ വന്നതാണ്. ഒരു പക്ഷേ അതെന്നും ഇങ്ങോട്ട് വരാൻ തരപ്പെട്ടു എന്ന് വരില്ല. അതായത് ജീവിതം വെറുത്ത് തൻ്റെ ജീവൻ, മനസ്സിലായോ, തൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ ദൈവത്തിന് കൊടുക്കാനും ജീവിതം അവസാനിപ്പിക്കാനുമായിട്ട് തീരുമാനിച്ച ഒരാൾ, മനസ്സിലായോ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കൃത്യമായ ലക്ഷ്യബോധങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്കെല്ലാം നഷ്ടമായി. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൽ നിൽക്കുന്ന ഒരു ജീവിതത്തോട് കൂടിയ ഒരാൾ, ഓക്കെ, ആ വ്യക്തിയായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആ സമയത്താണ്, മനസ്സിലായോ, ആ സമയത്ത് പുള്ളി എന്ത് ചെയ്തു? പഴയ ആളുകളെ, അറിയുന്ന ആളുകളെയൊക്കെ പോയി കണ്ടു. അവർക്ക് മനസ്സിലാവില്ല താൻ യാത്ര പറയാനായിട്ട് വന്നതാണെന്ന്. ആ രീതിയിൽ ചെന്ന് കണ്ടു. എൻ്റെ ശബ്ദം അപ്പോൾ ഇടറിയിരിക്കണം. സ്വാഭാവികമായിട്ടും ഇടറിയിരിക്കണം. എങ്കിലും ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു. ഒരിടത്തും സ്ഥിരമായി നിൽക്കുന്നവനല്ല ഞാനെന്ന് അവർക്കറിയാം. നടന്ന വഴിയിലൂടെ തന്നെ വീണ്ടും നടന്നു. അമ്പലത്തിൻ്റെയും പള്ളിയുടെയും മുമ്പിലൂടെ പോയി. മൈതാനത്തിൽ കുറേ നേരം ചെന്നിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ചുറ്റുവാൻ തുടങ്ങി. ഒരു മുക്കുമൂലയും ഒഴിച്ചു വെച്ചില്ല. എല്ലായിടത്തും ചെന്നു. ഒടുവിൽ തിയേറ്ററിൻ്റെ മുമ്പിലെത്തി. അവിടെ അല്പനേരം വെറുതെ നിന്നപ്പോൾ തോന്നി, എന്തുകൊണ്ടൊരു സിനിമ കണ്ടുകൂടാ? സിനിമ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു. എന്തിന്? എങ്ങനെ സിനിമയെക്കുറിച്ച് മാത്രമായി പറയുന്നു. ഈ ലോകത്തിലുള്ള സുന്ദരങ്ങളായ എല്ലാ വസ്തുക്കളും എനിക്കിഷ്ടമായിരുന്നല്ലോ. സന്ധ്യയോടുകൂടി കളി അവസാനിക്കും. അതിനുശേഷം വേണ്ടത്ര സമയമുണ്ട്. എവിടെ വേണമെങ്കിലും പോവാം. കീശയിൽ പണമുണ്ട്. ഹോട്ടലിൽ മുറിയെടുക്കുന്നതിന് ഒരു മുടക്കവുമില്ല. വേണമെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാം. അവിടെ എൻ്റെ കിടക്കയിൽ സുഖമായി കിടന്നതിന് ശേഷം
വിഷം കുടിച്ചു മരിക്കുവാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരുന്നു. എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലെത്തിയത് എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുവാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ ജീവിതത്തെ പിന്നിട്ട ഓരോ നിമിഷവും ഉത്കടമായ വിഷാദവും നിരാശയും നിറഞ്ഞതായിരുന്നു. എന്നെ നശിപ്പിക്കുവാൻ തക്കംപാർത്തിരിക്കുന്നവരാണ് ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അതിനാൽ ഞാൻ എല്ലാവരെയും വെറുക്കുകയും ഭയക്കുകയും ചെയ്തു. സംശയത്തിൻ്റെ പടർന്നു കത്തുന്നൊരു പന്തം ഹൃദയത്തിൽ സദാ ആളിക്കൊണ്ടിരുന്നു. എങ്കിലും കുറച്ചു പേരെ എല്ലാം മറന്ന് സ്നേഹിക്കുകയുണ്ടായി. അവർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജീവിതം ദുസ്സഹമായി തീർന്നു. എൻ്റെ ബാല്യം ആനന്ദം നിറഞ്ഞൊരു സ്വപ്നം പോലെ കഴിഞ്ഞ ഒന്നായിരുന്നു. അന്നേ തുടങ്ങിയിരുന്നു ആ വീർപ്പുമുട്ടൽ. ഒടുവിൽ സഹിച്ചിരിക്കുവാൻ അല്പനേരം കഴിയുകയില്ല എന്ന ഘട്ടം വന്നപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഉറച്ചു. മരണത്തോടുകൂടി ഏതു വേദനയാണ് അവസാനിക്കാത്തത്? ശരിക്കും ഈ ഒരു കഥയിൽ പറഞ്ഞിരിക്കുന്ന പല വരികളും നമ്മുടെ കവിയുടെ തന്നെ ഹൃദയത്തിലെ വരികളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി അല്ലേ. പുള്ളി വളരെ വളരെ ദുസ്സഹമായ ഒരു ബാല്യത്തിലൂടെയാണ് കടന്നുപോയത്. വായനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. അപ്പം ഈ ഒരു രീതിയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വരികളാണ് ഇതിനകത്ത് പലതിലും ഉള്ളത് കേട്ടോ. അന്ന് വിഷം നിറച്ചൊരു കുപ്പിയുമായി തിയേറ്ററിൽ ചെന്നിരുന്നപ്പോൾ ഞാൻ സ്വയം പറഞ്ഞു, മരിക്കണം, എന്നാലേ സുഖവും സ്വാതന്ത്ര്യവും ലഭിക്കുകയുള്ളൂ. ഇതൊരു തെറ്റായ ചിന്താഗതിയാണ്. സൂയിസൈഡൽ ടെൻഡൻസി അതെന്ന് പറയുന്നത് ഒരിക്കലും മരണശേഷം ഒരു സ്വാതന്ത്ര്യം കിട്ടും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമുക്കെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സൈലൻ്റായിട്ടിരുന്ന് ആലോചിക്കുക, എല്ലാം മാറ്റി വയ്ക്കുക, മൊബൈൽ ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് വളരെ സൈലൻ്റായിട്ട് നിന്ന് ചിന്തിക്കുക. അതായത് കലങ്ങിയ വെള്ളത്തിൽ നമുക്കൊരിക്കലും അതിൻ്റെ അടിത്തട്ട് കാണാൻ പറ്റില്ല, മനസ്സിലായോ എന്ന് പറഞ്ഞാൽ വളരെ കലങ്ങിയ മനസ്സിൽ ഒരിക്കലും നമുക്ക് ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സ് ശാന്തമായാൽ മാത്രമേ, അതായത് വളരെ തെളിഞ്ഞ വെള്ളത്തിൽ മാത്രമേ അതിൻ്റെ അടിത്തട്ട് കാണാൻ പറ്റൂ. അതായത് മനസ്സ് ശാന്തമായാൽ മാത്രമേ നല്ല കൃത്യമായിട്ടുള്ളൊരു പരിഹാരം നമ്മൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, സിമ്പിളായിട്ടൊരു സൂത്രം പറഞ്ഞുതരാം. ഒന്നുമില്ല, നല്ല ടെൻഷനിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇരിക്കുവാണെങ്കിൽ ആ ഒരു ടെൻഷൻ നമ്മുടെ ഒരു സുഹൃത്തിന് വന്നതായിട്ടും ആ സുഹൃത്ത് ആ ടെൻഷനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിട്ടും നമ്മൾ കരുതുക. ആ സുഹൃത്ത് നമ്മളോട് ആ ടെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാനായിരിക്കും അവന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കുക, അത് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തില്ല. ചില സമയത്ത് ചില നഷ്ടങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത്. ചില സമയത്ത് ലാഭം ഉണ്ടാകാം, സന്തോഷവും സമാധാനവും കിട്ടുമായിരിക്കാം ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ എങ്ങനെയാണെങ്കിലും സോൾവ് ചെയ്യുന്നതിന് കലങ്ങാത്തൊരു മനസ്സ് വളരെ 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 അത്യാവശ്യമാണ്. ഓരോ ജന്മവും ഭയങ്കര അമൂല്യമാണ്, ഭയങ്കര അമൂല്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആണ് ആത്മഹത്യ പ്രതിരോധ ദിനം കടന്നുപോയത്. അന്നത്തെ ദിവസം ഞാൻ കുറച്ച് വരികൾ എൻ്റെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ എൻ്റെ ത്രെഡ് അക്കൗണ്ടിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കയറി ചെക്ക് ചെയ്യാം. കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ പല മുഖങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു ദിവസം. അതുകൊണ്ടാണ് ഞാൻ അത്രയും മനസ്സിൽ തട്ടി കുറച്ച് വരികൾ ഞാൻ എഴുതിയിട്ടത്. നമുക്ക് വീണ്ടും കഥയിലേക്ക് വരാം. ഏറ്റവും പിറകിലുള്ള സീറ്റിലായിരുന്നു ഞാനിരുന്നത്. മാറ്റിനി ആയതിനാൽ ആളുകൾ കുറവായിരുന്നു. ഞാനതിൽ സന്തോഷിച്ചു. ഒരലർട്ട് കൂടാതെ പടം കാണാമല്ലോ. കളി തുടങ്ങാറായപ്പോഴേക്കും ഒരു പെൺകുട്ടിയും അവളുടെ പിന്നാലെ രണ്ടു ചെറിയ കുട്ടികളും കടന്നു വന്നു. അവർ വന്നത് തന്നെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ടായിരുന്നു. സാധാരണ കുട്ടികൾ കാണാറുള്ള ഉത്കണ്ഠയോ പരിഭ്രമമോ ഒന്നും തന്നെ അവരിൽ കണ്ടില്ല. ആ പെൺകുട്ടി ഒരു മൂളിപ്പാട്ട് പാടി തിയേറ്റർ മുഴുവൻ അലക്ഷ്യമായി കണ്ണോടിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ആ കുട്ടികൾ എൻ്റെ അടുക്കലേക്ക് വരരുതേ. ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവർക്ക് എടുത്തു. ഈ തിയേറ്ററിൽ വേണ്ടത്ര സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ, ഇവിടെ മാത്രം വേണ്ട. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൾ എൻ്റെ അരികിലായി വന്നിരുന്നു. അവളുടെ പിന്നാലെ ആ രണ്ടു ചെറിയ കുട്ടികളും. ഞാൻ അങ്ങോട്ട് നോക്കിയതേയില്ല. എന്നെ ബുദ്ധിമുട്ടിക്കുവാനെങ്കിൽ പിന്നെ എന്തിനവർ എൻ്റെ അടുക്കൽ തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് മരിക്കാൻ തീരുമാനമെടുത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ അവസാനമായിട്ട് ഒരു സിനിമ കാണാൻ കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് എന്താ പറയുന്നത്, എങ്ങനെയാണ് മരിക്കാൻ തീരുമാനിക്കുന്നത്, വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനിക്കുകയാണ് പുള്ളി. അപ്പോൾ അവസാനമായിട്ട് സിനിമ കാണാൻ കയറിയിരുന്നപ്പോൾ ദേ പിള്ളേരെ അലച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും വന്ന് എൻ്റെ അടുത്തിരിക്കുന്നു. എൻ്റെ ഉള്ള സമാധാനം കൂടെ പോകുമല്ലോ. ആ പെൺകുട്ടി തൻ്റെ അനുജത്തിയോടും അനുജനോടും കലപില എന്നും തമിഴിലും മലയാളത്തിലും കലർന്ന ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. നല്ല രസമാണ് കേട്ടോ, മലയാളം കലർന്ന തമിഴ്, ഓക്കേ, പ്യുവർ തമിഴായിരിക്കാം, മലയാളം കലർന്ന തമിഴിലുള്ള ഒരു സംഭാഷണം. അത് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്.
വലിയ ധൃതിയിലായിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അത് നിർത്തി. ഇടയ്ക്കിടെ ഒരു കാട്ടുചോല പാറക്കെട്ടിൽ ചെന്നിടിച്ച് ചിന്നി ചിതറുന്നതുപോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. സിനിമ ആരംഭിച്ചു. ടെക്സാസിലെ വിശാലമായ പുൽമൈതാനങ്ങളിൽ ഒന്നിൽ തങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനു വേണ്ടി ചോര ചിന്തുവാൻ രണ്ട് ചെറുപ്പക്കാർ തയ്യാറായി നിൽക്കുകയാണ്. വെടി പൊട്ടുന്നു, മനുഷ്യൻ പിടഞ്ഞു വീഴുന്നു, കുതിരകൾ പായുന്നു, ആയിരക്കണക്കിനുള്ള പശുക്കളെ ശത്രുക്കൾ തെളിച്ചു കൊണ്ടുപോകുന്നു. എൻ്റെ അടുത്തിരുന്ന ആ പെൺകുട്ടിയും അപ്പോൾ ടെക്സാസിലെ ഒരു ഗോശാലയായിരുന്നു. അവൾക്ക് സ്വസ്ഥത തീരെ ഉണ്ടായിരുന്നില്ല. ഒരു കുതിര മറിഞ്ഞു വീണപ്പോൾ ഉള്ളിൽ തട്ടിയ വ്യസനതയോടെ അവൾ പറഞ്ഞു, പാവം. ഡേവിഡ് ഫാരറുടെ ബീവത്സമായ മുഖം ക്ലോസപ്പിൽ കണ്ടപ്പോൾ അവൾ പറഞ്ഞുപോയി, ആയ്. അങ്ങനെ പറഞ്ഞ് അവൾ സീറ്റിൻ്റെ പുറകിലേക്ക് വലിഞ്ഞു. ഏതോ ഒരു അക്രമിയുടെ കയ്യിൽ വെടികൊണ്ടപ്പോൾ അവൾ എന്നെ കൂടി പിടിച്ചു കുലുക്കി. സബാഷ്, അങ്ങനെ വേണം അല്ലേ? യാതൊരു സ്തംഭവും പ്രകടിപ്പിക്കാതെ തിരശീലയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ആശ്ചര്യം തോന്നി. ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഈ പെൺകുട്ടി. ആ കുട്ടിയുടെ നേരെയുണ്ടായിരുന്ന നീരസം പതുക്കെ പതുക്കെ നീങ്ങിപ്പോയി. അവൾ എൻ്റെ കൈക്ക് പിടിച്ച് ചോദിച്ചു, നിങ്ങൾ എനിക്കതിൻ്റെ കഥ പറഞ്ഞു തരുമോ? ഞാൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ മൂക്കൂത്തിയിലെ വൈരം പോലെ തന്നെ അവളുടെ മുഖവും തിളങ്ങുന്നു. പറയൂ, എനിക്ക് പറഞ്ഞു തരില്ലേ? എനിക്ക് പറഞ്ഞു തരില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇക്കൊല്ലം 6ാം ക്ലാസ് ആയിട്ടേ ഉള്ളൂ. അയ്യോ, കുഞ്ഞു പെൺകുട്ടി. അപ്പോൾ എനിക്കുണ്ടായിരുന്ന സന്തോഷം ആദ്യമായിട്ടാണ് ഒരു കുട്ടി എന്നോട് ഇത്ര സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. ഞാൻ ഇട്ടിരുന്ന കുപ്പായം വില കുറഞ്ഞതും കീറിയതുമായിരുന്നു. ഞാൻ മുടി ചെയ്തിട്ടില്ല, ഷേവ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയല്ലോ. ഇത് ധർമ്മജൻ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ആയിപ്പോയി. 500 രൂപയ്ക്കൊക്കെ ചില്ലറയുള്ള വ്യക്തിയാണെന്ന് എന്നെ കണ്ടാൽ തോന്നുന്നു. ഒരിക്കൽ അമ്മയുടെ കൂടെ ആശുപത്രിയിൽ പോയപ്പോൾ ഒരു നേഴ്സ് ചോദിച്ചത് ഞാൻ ഓർത്തു. മകനാണ് അല്ലേ? അമ്മ പറഞ്ഞു, അതെ. ബീഡിപ്പണിയായിരിക്കും അല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയുവാൻ കഴിയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, അതെ. പക്ഷേ ആ നേഴ്സ് പ്രായം ചെന്നവളായിരുന്നു. എൻ്റെ അരികിൽ എൻ്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചു കൊണ്ടിരുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. എന്ന് സൂര്യപ്രകാശവും പനിനീർ പൂക്കളുമുള്ള ഒരു ലോകത്തിലാണ് അവൾ ജീവിക്കുന്നത്. അവിടെ ഇരുട്ട് മൂടി മുള്ളു നിറഞ്ഞു കിടക്കുന്ന മൂലകളെയില്ല. ഞാൻ അവൾക്ക് കഥ പറഞ്ഞു കൊടുത്തു. കളി പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുവാൻ വേണ്ടി അവൾ മനോഹരമായ ഒരു പാട്ട് പാടി. അതിലെ ഒരു വരി ഇങ്ങനെയായിരുന്നു, ചന്ദാരേ ജാരേ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ആ പാട്ടറിയാം. എനിക്ക് ആ പാട്ട് അറിയത്തില്ല, എന്താണാവോ. പാട്ട് അസലായെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയുണ്ടായി, അച്ഛനും എൻ്റെ പാട്ട് വലിയ ഇഷ്ടമാണ്. അനുജൻ്റെ കീശയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് പാക്കറ്റ് എടുത്ത് അവൾ പൊളിച്ചു, എനിക്ക് തന്നു. മരിക്കാൻ പോകുന്ന എനിക്കാണ് അവൾ ചോക്ലേറ്റ് സൽക്കരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, വേണ്ട കുട്ടി, എനിക്ക് വേണ്ട. എങ്കിലും അവൾ വിട്ടില്ല. അതെന്താ, നിങ്ങൾ ചോക്ലേറ്റ് തിന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ്. അമ്മ എപ്പോഴും എനിക്ക് ചോക്ലേറ്റ് തരും. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ? എൻ്റെ അമ്മ എനിക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ എന്ന് ഒരു പക്ഷേ അവൾ വിചാരിച്ചിരിക്കും, ഞാനും ഒരു കുട്ടിയാണെന്ന്. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചോക്ലേറ്റ് തിന്നു. സിനിമ അവസാനിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോഴൊന്നും തീരണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി, സന്ധ്യയാകാറായിരുന്നു. അവൾ ചോദിച്ചു, നിങ്ങൾ ഇനി എപ്പോഴാണ് സിനിമയ്ക്ക് വരിക? ഞാനൊന്നും പറഞ്ഞില്ല. അടുത്ത ആഴ്ച വരുമോ? എന്താ, വരാൻ കഴിയില്ലേ? എനിക്ക് തമാശ തോന്നി. ഞാൻ പറഞ്ഞു, അമ്മ സമ്മതിച്ചാൽ വരും. അവൾ പൊട്ടിച്ചിരിച്ചു, അമ്മയോട് പറയണം ഞാനും വരുന്നുണ്ടെന്ന്. എനിക്ക് ചിരിക്കുവാൻ കഴിഞ്ഞില്ല. അനുജത്തിയും അനുജനും പോകാൻ തിരക്ക് കൂട്ടുകയാണ്. ആ പെൺകുട്ടിയെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് സങ്കടം തോന്നി. അവൾ പറഞ്ഞു, ഞാൻ കാത്തിരിക്കും. ഞാൻ വെറുതെ മൂളി, ഓ, ചിരിയോടെ ഗുഡ് ബൈ. കുട്ടികളെയും കൂട്ടി അവൾ പോയി. ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾ വളർന്നു വലുതാകുന്നതും വിവാഹിതയാകുന്നതും ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം വേദനിച്ചു. ഞാൻ ഏകാഗിയാണ്, ഞാൻ ദുഃഖിതനാണ്. പക്ഷേ അടുത്ത നിമിഷം തന്നെ ഞാൻ ഓർത്തു, ആ കുട്ടി സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവളാണ്. ഞാൻ തനിച്ചു വീട്ടിലേക്ക് നടന്നു. ഒരു ഇരുട്ട് മുറിയിൽ ഏറെ നേരം ശ്വാസം മുട്ടി കിടന്നതിന് ശേഷം തുറന്നൊരു മൈതാനത്തിലേക്ക് കടന്നു ചെന്ന പോലെയുള്ള ഒരനുഭവം. മനസ്സിൽ ഞാൻ അറിയാതെ ഒരു പരിവർത്തനം നടക്കുകയായിരുന്നു. അന്ന് രാത്രി ഞാൻ വിഷം കുടിച്ചു മരിച്ചില്ല. അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വീണ്ടും പഴയ പോലെ ഒരിടത്തും സ്ഥിരമായി നിൽക്കാതെ കഴിഞ്ഞുകൂടുകയാണ്. ഇപ്പോൾ മറ്റുള്ളവർ എന്താണ് എന്നെപ്പറ്റി പറയുന്നതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. എന്തു വേണമെങ്കിലും പറയാം, ഒരാക്ഷേപവുമില്ല. കഴിഞ്ഞു പോയതൊക്കെ ഒരു പുക പോലെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതിനാൽ യുക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല, ഒരു സമാധാനമേ ഉള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിൽ യുക്തിക്ക് വിശദീകരിക്കുവാൻ കഴിയാത്ത പലതും സംഭവിക്കാറുണ്ടല്ലോ. കറക്റ്റ് പോയിൻ്റാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ യുക്തിക്ക് വിശദീകരിക്കുവാൻ കഴിയാത്ത പലതും സംഭവിക്കാറുണ്ട്. മഞ്ഞ് നല്ലപോലെ വീണു തുടങ്ങി. ഞാൻ പോവുകയാണ്. പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടാതിരിക്കില്ല. ഒരുപക്ഷെ 400ഓ 500ഓ കൊല്ലങ്ങൾക്കു ശേഷമായിരിക്കാം. ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും ഈ വഴിത്താരയിൽ സംശയിച്ചു നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് നീ പൊയ്ക്കളയരുതേ.
ആണ് ഈ കഥ. സംഭവമൊന്നുമില്ല, മരിക്കാനായി തീരുമാനിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് ഇതിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ ആ പെൺകുട്ടിയുടെ സന്തോഷം, കൊച്ചു കുട്ടികളൊക്കെയുള്ള വീട്ടിൽ പോയി നിന്നിട്ടുണ്ടോ, ഒരു കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നിൽക്കുമ്പോൾ പോലും നമുക്കൊരു സന്തോഷം തോന്നും, ഭയങ്കര കുരുത്തക്കേടൊക്കെ കാണിച്ച് എന്താണല്ലേ. അപ്പോൾ അതൊരു രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടിയുടെ പോസിറ്റീവ് എനർജിയാണ് ഇദ്ദേഹത്തിലേക്കും പകർന്നു നൽകിയത്, മനസ്സിലായി? അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ പെൺകുട്ടി സ്വയം എന്താണ് ഹാപ്പിയാണ്. അപ്പോൾ അവളെന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ വളരെ സന്തോഷകരമായിരിക്കാൻ അവളും ആഗ്രഹിക്കുന്നു. മറ്റ് സെൻറ്റൻസ് ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അനുഭവം മനസ്സിലായല്ലോ, വരികളൊക്കെ മനസ്സിലായല്ലോ, വേർഡ്സൊക്കെ മനസ്സിലായല്ലോ. എന്നെ ഇത്രയും ഭയങ്കരമായിട്ട് സഹിച്ചതിന് താങ്ക് യു സോ മച്ച്. ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണണം. ഓക്കെ, ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കൂടെ. അതെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കൂടേന്ന്.